നമസ്കാരം, ഭാരത് നിലേക്ക് സ്വാഗതം. ടാറ്റു ചെയ്യുന്നതിന്റെ മറവിൽ യുവതികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ടാറ്റു ആർട്ടിസ്റ്റ് പി എസ് സുജേഷിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു അറിയിച്ചു. സുജേഷിന്റെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും കമ്മീഷണർ അറിയിച്ചു. പരാതി ഉയർന്നതോടെ സുജേഷ് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ ഒളിവിൽ താമസിക്കുന്നതിന്റെ വിവരങ്ങൾ ലഭ്യമായി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഇതുകൂടാതെ കൊച്ചിയിലെ ടാറ്റു കേന്ദ്രങ്ങളെ കുറിച്ച് പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ മറ്റ് അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടുതലായി അന്വേഷണം നടത്തി വരികയാണ്. സുജേഷിനെതിരെ ഇതുവരെ 6 പേരാണ് പരാതി നൽകിയത്. 2017 മുതൽ ലൈംഗിക പീഡനം ഉണ്ടായെന്നാണ് യുവതികളുടെ മൊഴി. കൂടുതൽ പേരെ സുജേഷ് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നതിലും പോലീസിന് വ്യക്തത ലഭിച്ചിട്ടുണ്ട്. പരാതി ഉയർന്നതോടെ ഇയാൾ ഒളിവിൽ പോയി. ഇതുവരെ 6 കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. 4 കേസുകൾ പാലാരിവട്ടത്തും 2 എണ്ണം ചേരാനല്ലൂർ സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കം 5 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതിയാണ് അവസാനമായി ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴിയാണ് യുവതി പരാതി നൽകിയത്. ടാറ്റു ചെയ്യുന്നതിനിടെ സുജീഷ് തന്നോട് അപമര്യാദയെ പെരുമാറുകയും തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു യുവതി തുറന്നു പറഞ്ഞത്. ഇതിന് പിന്നാലെ തങ്ങൾക്കും സമാനമായ ദുരനുഭവം ഉണ്ടായെന്ന് വ്യക്തമാക്കി കൂടുതൽ യുവതികൾ രംഗത്തെത്തുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ടാറ്റു ആർട്ടിസ്റ്റിനെതിരെ ആദ്യം യുവതി ആരോപണം ഉന്നയിച്ചത്. ടാറ്റു ചെയ്യുമ്പോൾ സൂചി മുനയിൽ നിർത്തി വസ്ത്രങ്ങൾ മാറ്റി ബലാത്സംഗം ചെയ്തെന്നായിരുന്നു ആരോപണം. പിന്നാലെ കൂടുതൽ പേർ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ടാറ്റു ആർട്ടിസ്റ്റിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മീറ്റു ആരോപിച്ച യുവതി പരാതിയില്ലെന്ന് മാതാപിതാക്കളോടൊപ്പം തന്നെ എത്തി അറിയിച്ചുവെന്നാണ് വിവരം. വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കമ്മീഷണർ പൂർണ്ണ പിന്തുണ നൽകിയെന്നും നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും മറ്റ് യുവതികൾ വ്യക്തമാക്കുന്നു. പരാതിയിൽ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചതായും യുവതികൾ പറയുന്നു. വിഷയത്തിൽ മാസ് പെറ്റീഷനായി മുന്നോട്ട് പോകുമെന്നും കൂടുതൽ പേർ നിയമ പരാതിയുമായി രംഗത്തെത്തുമെന്നും യുവതികൾ വ്യക്തമാക്കുന്നു. പെൺകുട്ടികൾക്ക് പിന്തുണയുമായി വയാ കൊച്ചി എന്ന കൂട്ടായ്മയും രംഗത്തെത്തിയിട്ടുണ്ട്. നിയമ നടപടികളിലും മറ്റും യുവതികളോടൊപ്പം ഉണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു.